കേസ് ശരിക്കും ഈ അലിയെ പോലെ മുന്നോട്ട് പോവാതെ ഒരേ സ്ഥലത്ത് തന്നെ കറങ്ങി കറങ്ങി നിൽക്കുക. ഒരു ഇമ്പ്രൂവ്മെന്റും കാണുന്നില്ല. എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ വന്ന് തിരിച്ചു നിൽക്കുക. എല്ലാ തെളിവുകളും തെറ്റിപ്പോകുന്നു. ഒരു തെളിവ് ഹേമന്തങ്ങൾ കാരണാ കിട്ടിയത്. അദ്ദേഹം ഇപ്പൊ നമ്മളെയൊക്കെ വിട്ടു പോയില്ലേ. സത്യത്തിലെ കേസ് ശരിയായ ദിശയിലായിരുന്നപ്പോ തന്നെ ഹേമന്തങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്തു. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടല്ലോ അലാവുദ്ദീൻ. ചിലപ്പോ മിസ്സസ് രാജേശ്വരി വർമ്മയായിരിക്കോ ഹേമന്തങ്ങളെ. ഇല്ല അലാവുദ്ദീൻ, മിസ്സസ് വർമ്മ ഹേമന്തങ്ങളെ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്നു. അദ്ദേഹം അവർക്ക് ദേവപുത്രനായിരുന്നില്ലേ. എനിക്ക് തോന്നുന്നില്ല അവർ അങ്കിളിനോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന്. എനിക്കൊന്നും ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ നീന ആന്റി ഇതുവരെ ആ വിഷമത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആന്റിയോട് ഈ കാര്യത്തെ പറ്റി സംസാരിക്കാനും കഴിയില്ല. എനിക്ക് ആക്ച്വലി ഇപ്പോ നീനയെ ഓർത്ത് പേടി തോന്നുന്നു. നോക്കവനി, ഹേമന്തങ്ങൾ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹം നീനയുടെ ജാമ്യം എടുത്തു, കേസ് റീഓപ്പൺ ചെയ്യിപ്പിച്ചു. പക്ഷെ ഇപ്പൊ അങ്കിളില്ല. രാജേശ്വരി വർമ്മ നീനയെ വീണ്ടും ജയിലാക്കുന്നുള്ള പേടി എനിക്കുണ്ട്. എന്താ ചെയ്യണ്ടേ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവനി വാ, നമുക്ക് വീണ്ടും മിസ്സസ് രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ കല്ലെറിയാം. ഇല്ലല്ലേ, കല്ലെറിഞ്ഞത് കൊണ്ടൊന്നും ഒരു പ്രയോജനവും. മിസ്സസ് വർമ്മ തന്നെ അവരുടെ തെറ്റുകൾ എല്ലാവരുടെ മുന്നിൽ വെളിപ്പെടുത്തണം. എനിക്കെന്തെങ്കിലും മാജിക് അറിയായിരുന്നെങ്കിൽ അതിന്റെ സഹായത്തിൽ മിസ്സസ് വർമ്മയിൽ നിന്ന് തന്നെ സത്യം അറിയായിരുന്നു. ആ മാജിക് എന്റെ കയ്യിലുണ്ട്. അമ്മേ, അമ്മ വന്നോ? ഷോപ്പിങ്ങിന് പോയിരുന്നോ? എനിക്കെന്തെങ്കിലും കൊണ്ടുവന്നു അമ്മേ. തന്നെ തന്നെ ഒരു കാര്യം നേരെ ചെയ്യാൻ അറിയില്ല. എന്നിട്ട് കിരൺ ചെയ്യുന്ന ജോലിയിൽ കുറ്റം കണ്ടുപിടിച്ചോളൂ. അറിയോ, നിന്റെ ഈ മണ്ടത്തരത്തിന്റെ കാരണം കൊണ്ട് ഞാൻ ഇന്ന് ജയിലിൽ പോകേണ്ടതായിരുന്നു. നല്ല കോൺഫിഡൻസോടെ അല്ലേ പറഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിലെ സെർവറിൽ നിന്ന് ഫുട്ടേജ് മാറ്റി ഡിലീറ്റ് ചെയ്തു എന്നൊക്കെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഫുട്ടേജ് മുഴുവൻ ഞാൻ ഡിലീറ്റ് ചെയ്താണല്ലോ. ആണോ? പിന്നെ ഇതെന്താ? ഇതെന്താണെന്ന്? ഇതെവിടുന്നാ വന്നത്? ചെറിയ അറിവ് അറിവില്ലായ്മയെക്കാളും കൂടുതൽ അപകടം വരുത്തി വെക്കുന്ന അറിയില്ലേ. നിന്റെ ഈ ഒരു തെറ്റിന് എനിക്ക് 5 കോടി കൊടുക്കേണ്ടി വരും. നീ മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ ആ ഫുട്ടേജ് ഞാൻ വീണ്ടും മായ്ച്ചു കളഞ്ഞിട്ട് വരിക. 5 കോടിക്ക്. ശരി ശരി, ഞാൻ വിളിച്ചോളാം. അമ്മേ അമ്മേ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വലിയ 2 ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. 2 കോടിയുടെയും പിന്നെ 5 കോടിയുടെയാണ് അമ്മേ. സമാധാനിക്ക് കിരൺ, ആ ട്രാൻസാക്ഷൻസ് ഞാനാ നടത്തിയത്. എന്താ? അത് അമ്മയാണ് നടത്തിയത്. എന്നിട്ട് അമ്മ ഒന്നും പറഞ്ഞതേ ഇല്ലല്ലോ. പിന്നെ ഇത്രയധികം കാശ് അമ്മേന്ദ്രനെ എടുത്തത്? അത് ശരി. ഇനി എനിക്ക് എന്റെ കാശ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് അനുവാദം ചോദിക്കണോ? അമ്മേ, അങ്ങനെയല്ലമ്മേ. നമ്മളെ പറ്റിക്കാനായി അവന് വീണ്ടും ഒരിക്കൽ ട്രാപ്പാണെന്നാ ഞാൻ കരുതിയത്. നീ എന്നെ പറ്റി എന്തുമാത്രം ചിന്തിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈ അമ്മയെ സ്വാർത്ഥതയില്ലാതെ സഹായിക്കുന്നതും സേവിക്കുന്നതും. പക്ഷെ ലോകം അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല കിരൺ. ഇവിടെ ഓരോ കാര്യത്തിനും കാശ് കൊടുക്കേണ്ടി വരുന്നു. അതാ ഞാനും ചെയ്തത്. പക്ഷേ അമ്മ, കാശ് ആർക്കാണ് കൊടുത്തത്? അവനി, എന്നെ വിശ്വസിക്ക്, നമ്മുടെ ഈ മരുന്ന് ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ആവും. പക്ഷെ നിന്റെ ഈ മരുന്ന് മിസ്സസ് വർമ്മ എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഈ മരുന്ന് കഴിച്ചാൽ മനുഷ്യന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന പേടി പുറത്തേക്ക് വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഉള്ളിലെ പേടി പുറത്തു വരുമെന്നോ? എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരുമോ? ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ആലോചിച്ചു നോക്ക്, മിസ്സസ് വർമ്മ ഈ ഇടയായി എന്തിനാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നതെന്ന്. മർഡറിന്റെ കേസില് പിടിക്കപ്പെടുന്നു, ജയിലിൽ പോകുന്ന എലികളെ. കറക്റ്റ്. അവർ ഈ മരുന്ന് കഴിച്ച അവരുടെ ഉള്ളിലെ പേടി ഡിസ്റ്റർബ് ചെയ്തോണ്ടേ ഇരിക്കും. ചിലപ്പോ അവരെ അറസ്റ്റ് ചെയ്യുന്നതായി തോന്നും, ഇല്ലെങ്കിൽ ജയിലിനുള്ളിൽ.
ഇല്ലെങ്കിൽ അവരുടെ പുറകെ പത്തെലികൾ ഓടി വരുന്നതായി തോന്നും. ഇതെല്ലാം കാരണം അവർ കൂടുതൽ പേടിക്കും. അവർക്ക് രാത്രി ഉറക്കം വരില്ല. അങ്ങനെ ചിലപ്പോ അവര് പേടിച്ച് അവരുടെ തെറ്റ് വെളിപ്പെടുത്തിയാലോ? അതായത് ഞാൻ ആ മരുന്ന് കഴിച്ചാൽ എനിക്ക് ആ കോക്രോച്ചസിനെ കാണാൻ പറ്റുമോ? നിനക്ക് കോക്രോച്ചിനെ പേടിയാണെങ്കിൽ കാണും. ആകാശ്, ഇതൊരു പെർഫെക്റ്റ് ഐഡിയ ആണ്. മിസ്സസ് വർമ്മ പേടി കാരണം അവരുടെ തെറ്റ് വെളിപ്പെടുത്തിയാൽ നമുക്ക് അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് എല്ലാവരും കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടായാൽ, അവർക്ക് ഈ മരുന്ന് കാരണം എന്തെങ്കിലും പറ്റിയാൽ? അവനി, നീ എന്ന് മുതലാ ചിന്തിക്കാൻ തുടങ്ങിയത് ആ പിശ? ഞാൻ ഉദ്ദേശിച്ചത് മിസ്സസ് രാജേഷ് വർമ്മ. കാരണം എന്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോരുതെന്ന്, ആരെയും വിഷമിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന്. പിന്നെ ഞാൻ അതൊന്നും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അമ്മനെ ശരിയായ ദിശയിലൂടെ എങ്ങനെ പോവാൻ പഠിപ്പിക്കും? ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഈ മരുന്ന് മിസ്സസ് രാജേശ്വരി വർമ്മയ്ക്ക് കൊടുക്കുന്നത് ശരിയാണെന്ന്. നിന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിൽ ആയില്ലേ? നിന്റെ കാറിന്റെ ബ്രേക്ക് ഫെയിൽ ആയോന്ന് എങ്കിൽ പിന്നെ തൊട്ടു മുമ്പ് നീ എങ്ങനെയാ സിഗ്നലിൽ വണ്ടി നിർത്തിയത്? അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് നിനക്ക് കാണിച്ചിരട്ടെ? കാണിക്കട്ടെ. ഞാൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് വിചാരിച്ചോ? സാർ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു. ഇതിന് കൂടുതൽ എനിക്ക് ഒന്നും തന്നെ അറിയില്ല സാർ. മര്യാദയ്ക്ക് ചോദിച്ചാ പറയില്ല. കഥ പറയാൻ നിനക്ക് നല്ല താല്പര്യമാണല്ലേ? എന്റെ സ്റ്റോറി റൂമിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഏയ് ശ്രീജിത്ത്, ഇവനെ തേർഡ് ഡിഗ്രി റൂമിലേക്ക് കൊണ്ടുപോകും. രണ്ടു മൂന്ന് എല്ലുകൾ പൊട്ടിക്കഴിയുമ്പോൾ ഇവനെല്ലാം പറഞ്ഞോളും. അതിനുശേഷവും ഇവനൊന്നും പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കുന്നത് എൻകൗണ്ടർ ചെയ്തേക്കെ. സാർ, സാർ, ഞാൻ പറയാം സാർ, ഞാനെല്ലാം പറയാം സാർ. സാർ, ഞാനല്ല ഇത് ചെയ്തത്, എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചതാ. ആ ടാക്സിയിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും എനിക്കറിയില്ല സാർ. ആ ടാക്സിയെ ഇടിക്കാനുള്ള കാശ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനാ. ഇത്രയും കാശ് ഒരുമിച്ച് കണ്ടപ്പോൾ എൻ്റെ ബുദ്ധി മരവിച്ചു പോയി. അങ്ങനെ ഞാൻ ഈ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണം സാർ, എന്നോട് ക്ഷമിക്കണം. അത് ചെയ്യാൻ നിനക്ക് ആരാ കാശ് തന്നത്? ആരാ നിനക്ക് കാശ് തന്നതെന്ന് പേര് പറയും. എനിക്ക് ഹലോ അവനി, അത് ഓഫീസർ സേതു എന്നോട് പറഞ്ഞു ആ ഡ്രൈവർ പിടിക്കപ്പെട്ടു എന്ന്. അയാള ആയിഷ മാമിനെ അപകടത്തിൽപ്പെടുത്തിയതെന്ന്. സത്യം? യെസ്, യെസ്, യെസ്. വാവ്, വേണ്ടി, ഇത് വളരെ നല്ലൊരു ന്യൂസ് ആണല്ലോ. അലാവുദ്ദീൻ ആ ഡ്രൈവറെ പിടിച്ചു വന്ന്. വാട്ട്? ആ ഡ്രൈവർ ആക്സിഡന്റ് നടത്തിയത്. റിയലി? ഡോക്ടർ, ഇനി നമുക്ക് ഒരു മരുന്നിന്റെ ആവശ്യമില്ല. മിസ്സസ് വർമ്മ അല്ലാത്ത എന്നെ പിടികൂടിക്കോളൂ. പിന്നെ ആ ഡ്രൈവർ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. അയാൾക്ക് ആരോ കാശ് കൊടുത്താണ് ഈ ആക്സിഡന്റ് ചെയ്യിച്ചതെന്ന്. ആൻഡി, ഇത് വളരെ നല്ലൊരു ന്യൂസ് ആണല്ലോ. അവസാനം നമുക്കൊരു സാക്ഷിയെ കിട്ടുക തന്നെ ചെയ്തു. അയാൾ മിസ്സസ് വർമ്മയുടെ പേര് പറഞ്ഞോ? അതെ, അയാൾ പേര് പറഞ്ഞു. പറഞ്ഞത് മിസ്സസ് നീന വർമ്മയാണ് അയാൾക്ക് കാശ് കൊടുത്തതെന്ന്. ആക്സിഡന്റ് നടത്തി ആയിഷ മാമിനെ കൊല്ലാൻ വേണ്ടി. എന്തു പറ്റി അവനി? നീന എന്തു പറഞ്ഞു? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതൊക്കെ മിസ്സസ് വർമ്മയ്ക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോ അവർക്ക് ഒട്ടും വിഷമം തോന്നില്ലേ? ആദ്യം മമ്മി എന്നിൽ നിന്ന് തട്ടിയെടുത്തു, പിന്നെ അമ്മനെ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പൊ മമ്മിയുടെ ആക്സിഡന്റിന്റെ മുഴുവൻ കുറ്റവും നീനാൻ്റെ പേരിലാക്കി. അവരെന്താ ഇത്ര ചീത്തയായത്? പിന്നെ നീനാൻ്റി, ആൻ്റി അവരുടെ സ്വന്തമല്ലേ? ആൻ്റിയോട് ഇങ്ങനെ? അവനി, അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു.
രാജേശ്വരി വർമ്മ നീനയെ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പൊ അവർക്കിട്ട് നല്ലൊരു പണി കൊടുത്തേ പറ്റൂ. നീ പറഞ്ഞത് ശരിയാണ് അലാവുദ്ദീൻ, ഒരുപാട് സഹിച്ചു. ഇനി നമ്മൾ ആ മരുന്ന് മിസ്സസ് വർമ്മയിൽ തീർച്ചയായും പ്രയോഗിച്ചിരിക്കും. ശരി അമ്മി, ഇന്ന് രാത്രി തന്നെ ഞാൻ ആ മരുന്ന് ഉണ്ടാക്കിയിരിക്കും. എന്റെ പക്കൽ എല്ലാ ചെടികളും ഉണ്ട്. അപ്പൊ മരുന്നിന്റെ എഫക്ട് എത്ര നേരത്തിന് ശേഷം തുടങ്ങും? ഫസ്റ്റ് ഡോസിൽ തന്നെ എഫക്ട് തുടങ്ങും. പക്ഷേ ആ എഫക്ട് മുഴുവനായി കാണാൻ 7 ദിവസം വരെ കാത്തിരിക്കണം. ശരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാളെ വെയിറ്റ് ചെയ്യും. മരുന്നും കൊണ്ട് വീട്ടിൽ വരണം. വേണ്ട വേണ്ട അവനി, എല്ലാരുമല്ല ആകാശം മാത്രം വരും. എന്താ, എനിക്കും വരാമല്ലോ. ഇവന് ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? വീട് പോലും ഇവന് ശരിക്കും അറിയില്ല. ഞാനും വരും ആകാശന്റെ കൂടെ, നീ പേടിക്കണ്ട അവനി, ഞാനും വന്നോളാം. ഇല്ല അലി, എല്ലാവർക്കും പോകാൻ പറ്റില്ല. എല്ലാരും പോവാണെങ്കിൽ രാജേശ്വരി വർമ്മയ്ക്ക് സംശയം തോന്നും നമ്മൾ എന്തോ പ്ലാൻ ചെയ്യാണെന്ന്. ആകാശം മാത്രം വരും, അല്ലെങ്കിൽ ആകാശം നല്ല എളുപ്പമായിരിക്കുമല്ലോ. പകുതി ജോലി അവന്റെ ഫ്രണ്ട് ചെയ്തോളൂ ശ്രേയ, അല്ലേ ആകാശ്? അലി, ഞാനെല്ലാം മാനേജ് ചെയ്തോളാം, നീ ടെൻഷൻ ആവണ്ട. അല്ലല്ലി, അലാവുദ്ദീൻ ശരിയാ പറയുന്നത്. ഇനി നമ്മൾ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. മരുന്നും കൊണ്ട് ആകാശം മാത്രം വീട്ടിലേക്ക് വന്നാ മതി. അച്ഛനെ തിരിച്ചു തരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഒരു പ്രോമിസ് തരാൻ കഴിയും. ഞാൻ കാരണം ആൻഡിയുടെ പേരിൽ വന്നിരിക്കുന്ന അപവാദം ഞാൻ തെറ്റാണെന്ന് തെളിയിച്ചിരിക്കും. ഞാൻ കാരണമല്ലേ ആൻഡി ഈ കേസിൽ അകപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ തന്നെ ആൻഡിയെ രക്ഷപ്പെടുത്തും. ഐ പ്രോമിസ് നീന ആൻഡി. ഇപ്രാവശ്യം മിസ്സസ് വർമ്മ പരാജയപ്പെട്ടിരിക്കും.
എന്താ അമ്മ ഇതും? അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ അമ്മ പോയി അമ്പലത്തിൽ ചെന്ന് പൂജ ചെയ്യ്. ഇത്രയും സ്ഥലം കിടന്നിട്ട് എന്റെ മുറിയെ കിട്ടിയുള്ളോ? അമ്മയ്ക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞ കാര്യം മറന്നോ? ഇന്ന് നിനക്ക് ഉപവാസം അനുഷ്ഠിക്കാനുള്ളതാ, ഓർമ്മയില്ലേ? ആ അതെ അമ്മേ, ഓർമ്മയുണ്ട്. നാളെ അല്ലേ ഉപവാസം ചെയ്യണ്ടേ? അതിന് ഈ രാത്രി തന്നെ ഉണർത്താൻ വന്നോ? പോ അമ്മേ, പോയി കിടന്ന് ഉറങ്ങ്. എന്നെ ഉറങ്ങാൻ സമ്മതിക്ക്. ചുമ ചെവിയിടത്തൊന്നും മണി. ഇനി നീ ഉറങ്ങിയാലുണ്ടല്ലോ. ഓരോ തവണയും നല്ല അടി കിട്ടിയാലേ നീ അനുസരിക്കൂ അല്ലേ? എണീക്ക്, കുളിച്ച് പെട്ടെന്ന് റെഡിയാവ്. ഇപ്പോഴേ മണി 5 പൂജാരി ഇപ്പൊ വരും. വാ എണീക്ക്. എന്ത് കഷ്ടം, ഒന്ന് സമാധാനത്തോട് ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. ഭാനോ, വേഗം നല്ലൊരു ചായ ഉണ്ടുവാ, വേഗം. നിഷ, ഉപവാസമാണ് ചെയ്യുന്നത്, പാർട്ടിയല്ല. നീ എന്താ വീടിന് ഹോട്ടലാണെന്നാണോ കരുതിയിരിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്തോണ്ടിരിക്കാൻ? ഇന്ന് വളരെ നല്ലൊരു ദിവസമാ, നിന്റെ പാപങ്ങളെല്ലാം മാറിക്കിട്ടും. എണീക്ക്, ഇതെല്ലാം തിരിച്ചു കൊണ്ടുവയ്ക്കും. ഇന്ന് നിഷയ്ക്ക് ഉപവാസമാണ്. ഈ ഒരു ദിവസം ഇവളൊന്നും കഴിക്കുകയില്ല, കുടിക്കുകയില്ല. ഇനി ഇവളത് മറന്നുപോയാൽ നിങ്ങൾ എല്ലാരും ഓർത്തു വെക്കണം. കൊണ്ടുവയ്ക്കോ. എന്റെ നല്ല സ്നേഹമുള്ള സുന്ദരിയായ അമ്മയല്ലേ, പ്ലീസ് ഒരു ചായ കുടിക്കാൻ സമ്മതിക്കേ. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാലോ, ഇന്നത്തെ ദിവസം മുഴുവൻ തലവേദന ആയിരിക്കും എനിക്ക്. അമ്മേ, മോശം വേണ്ടത് അമ്മയ്ക്ക്. അത് അമ്മയുടെ പാപം ഇല്ലാതെ ഞാൻ അവനി രക്ഷിക്കാൻ വന്നതാ. അതിന് ഞാൻ ഇവിടെ ഇല്ലേ? ഞാൻ ഉണ്ടല്ലോ, അവനിയുടെ ഷാഡോ ആണ്. അവനി എവിടെയെല്ലാം പോവോ അവിടെയെല്ലാം ഞാനും കാണും. നീ ഒരു ടെമ്പററി ഫ്രണ്ട് അല്ലേ, പിന്നെ ഞാൻ അവളുടെ പെർമനന്റ് ഫ്രണ്ടാ. അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാറില്ല. അതും പ്രത്യേകിച്ച് നീ അവളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങുമ്പോ. ചിൽ ബ്രോ, ആരും നിന്റെ അടുത്ത് നിന്ന് അവനെ തട്ടിയെടുക്കില്ല. ഇപ്പൊ ബെല്ലടിക്കട്ടെ. ആക്ച്വലി ഞാൻ ശ്രേയയുടെ ഫ്രണ്ടല്ല, ഞാൻ അവനിയുടെ ഫ്രണ്ടാ. ഞാൻ അവനിയെ കാണാൻ വന്നതാ. നീ ഇവിടെ അവനിയെ കാണാനാണ് വന്നതെങ്കിൽ നോ എൻട്രി. ഓക്കേ. അവനിയോ? ഏതവനി? ഞാനിവിടെ നിന്നെ കാണാനാ വന്ന ശ്രേയ. റിയലി? പിന്നെന്തിനാ നീ ഇവിടെ പുറത്തു നിൽക്കുന്നത്? അകത്തേക്ക് വാ. ഇവനെയും കൂടെ അകത്ത് വരാൻ അനുവദിക്ക് ശ്രേയ. പാവം, എത്ര നേരായി പറയുന്നോ എനിക്കും അകത്ത് വരണോന്ന്. അല്ലെങ്കിലും എവൻ അവനോടൊപ്പം ഇരുന്നോളും, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. എന്തായാലും അവനിയുടെ അടുത്തേക്ക് പോവുക. നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തോ. ഒരു കാര്യം ഓർമ്മിച്ചോ, അച്ഛമ്മയുടെ മുമ്പിലൊന്നും വന്നു പോരുത്. ആകാശ്. നീ എന്തിനാ ഇവിടെ വന്നത്? ഏ അവനി, ഞാൻ നിന്നെ ഇന്ന് വരെ ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടോ? നീ എപ്പോഴും അവനെയാണ് വിശ്വസിക്കുന്നത്, ആ ഡോക്ടറെ. അവൻ പോയല്ലോ അവന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ശ്രേയയോടൊപ്പം. പിന്നെ മെഡിസിൻ, അത് ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കും കൂടി കാണണം ആ ഡോക്ടറുടെ മാജിക്കൽ മെഡിസിൻ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ മിസ്സസ് വർമ്മ ഇത് കുടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നും കാണണം. ശരിതാ, വാ അലി, നമ്മുടെ ഈ പ്ലാൻ തുടങ്ങിക്കളയാം. സോറി ഭഗവാനെ, നീനാൻ്റെ രക്ഷിക്കാൻ വേണ്ടിയാ എനിക്കിതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. സോറി മമ്മി, ഇന്നത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്ക്.
നിഷ, പൂജാരി പോവുവാ, പെട്ടെന്ന് വന്ന് അനുഗ്രഹം വാങ്ങിക്കേ. അവൻ നിക്ക്, അകത്ത് വരണ്ട. എന്താ, എന്ത് പറ്റി? ആന്റി എന്നാ ഇത്ര പേടിക്കുന്നത്? അമ്മ നിന്നെ ഇവിടെ ഈ കിച്ചണി കണ്ട. ഞാൻ അവരുടെ വീട്ടിലുള്ള ആളല്ലാത്തത് കൊണ്ടല്ലേ. പക്ഷെ സാരമില്ല, ഞാൻ ആന്റി ഒരു കുഴപ്പത്തിലും കൊണ്ട് ചാടിക്കില്ല. വാവ്, നല്ല മണാണല്ലോ വരുന്നത്. അല്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ സ്പെഷ്യൽ? എല്ലാവർക്കും ആലു പറാത്തയാ. നിഷ ചേച്ചിക്ക് ഇന്ന് ഉപവാസമല്ലേ. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഫേവറിറ്റ് ചവരി കുറുക്കും ഉണ്ട്. നിനക്കെന്ത് വേണം? വേണ്ട വേണ്ട, ഞാനൊന്നും കഴിക്കുന്നില്ല. ഇപ്പോഴത്തേക്ക് എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി. ശരി. ാണ് മുറിയും. ഞാനിപ്പോ ചൂലെടുത്തിട്ട് വരാം, നീ ഇവിടെ തന്നെ നിക്ക്. സോറി ഭഗവാനെ, നീനാൻ്റെ രക്ഷിക്കാൻ വേണ്ടി എനിക്കിതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. സോറി മമ്മി, ഇന്നത്തേക്ക് എന്നോടൊന്ന് ക്ഷമിക്കേ.